Welcome to Sumaki Food Vlog, where we cook with flair. Delicious recipes made with love and care. Hi guys, so let's start our cooking. അപ്പൊ ഇന്ന് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്ത് തരാൻ പോകുന്നത് ഷാഹി പനീറിന്റെ റെസിപ്പിയാണ് കേട്ടോ. നമുക്കിത് ചപ്പാത്തി, റൊട്ടി, നാൻ എന്തിനു കൂടി നമുക്ക് ഫ്രൈഡ് റൈസ് എന്തിനു കൂടി നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. അതിനായിട്ട് ഫസ്റ്റ് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്, സോറി കടായി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ബട്ടറും അതേപോലെ തന്നെ ഓയിലും ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഗൈസ് ഞാനിവിടെ ബട്ടർ ചേർക്കുകയാണ്. നിങ്ങൾക്ക് ബട്ടറിൽ മാത്രം തയ്യാറാക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അതല്ല ഓയിൽ മാത്രം തയ്യാറാക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ അപ്പോൾ നമ്മൾ ചോയ്സാണ് എങ്ങനെ വേണമെന്ന് ചെയ്യാം. ചിലപ്പോൾ എനിക്ക് മാറ്റം വരാം, പക്ഷെ ഞാൻ എന്തായാലും കുറച്ച് ഓയിൽ ചേർക്കുന്നുണ്ടേ. ബട്ടറിൽ മാത്രം തയ്യാറാക്കിയാൽ കുറച്ചും കൂടി റിച്ചി ആൻഡ് ഇതെന്താ പറയുക, ഷാഹി പനീർ എന്ന് പറഞ്ഞാൽ കുറച്ച് ക്രീമി, യമ്മി, കുറച്ച് റിച്ചി ആയിട്ടുള്ളൊരു ഒരു 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 ഗ്രേവി ഡിഷാണ് പനീറിൻ്റെ. അപ്പോൾ ഇതിൽ നമ്മൾ ബട്ടർ, അതുപോലെ തന്നെ കാഷ്യു പേസ്റ്റ്, അതുപോലെ തന്നെ ഫ്രഷ് ക്രീം ഇതൊക്കെ ചേർക്കുന്നുണ്ട്. സോ ഇറ്റ്സ് അതുകൊണ്ടാണ് അതൊരു റിച്ചി ക്രീമി ആയിട്ടുള്ളൊരു ഡിഷാണെന്ന് ഞാൻ പറഞ്ഞത്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് കുറച്ചും കൂടി റിച്ചി ആകണം, നമുക്ക് ഈ ഓയിൽ വേണ്ട, ബട്ടർ മാത്രമായിട്ട് നമുക്ക് ചേർക്കാം, അതാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ ഓയിലും ബട്ടറും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഓരോരോ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ചേർക്കാം, ഫസ്റ്റ് ഞാൻ ചേർക്കാൻ പോകുന്നത് സവോള. ഓക്കെ, ഞാൻ ഇവിടെ രണ്ട് മീഡിയം സൈസ് സവോള എടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് ടൊമാറ്റോ, അതും ഒരു രണ്ട് മീഡിയം സൈസ് ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് വഴട്ട കുക്കാക്കാം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമുക്കൊരു സ്പാച്ചിൽ എടുത്തിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കണം കേട്ടോ ഇനി ഇതിലേക്ക്, ഞാൻ പറയാം. ജസ്റ്റ് ആദ്യം ഒന്ന് മിക്സ് ആക്കട്ടെ. ഇനി നമ്മൾ ചേർക്കുന്നത് കാഷ്യൂ നട്ട് ആണ്, അത് ചേർക്കാം. അത് ചേർത്തിട്ട് വഴറ്റാം. ഇനി ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അതായത് ഷാഹി പനീർ തയ്യാറാക്കുന്ന പല രീതിയിൽ തയ്യാറാക്കാം. ഓക്കെ, പലതും പല തരത്ത് വ്യത്യസ്തമായ രീതിയിലൊക്കെ തയ്യാറാക്കും. ഇപ്പം ഞാൻ ഉണ്ടാക്കുന്ന ഈ രീതിയിലും ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നുണ്ടല്ലോ, ആ ഒരു മെത്തേഡിലും ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഒന്നിപ്പോൾ നമ്മൾ എന്താ പറയുക, കാഷ്യൂ ഇതിലേക്കിട്ടു, ടൊമാറ്റോ ഇതിലേക്കിട്ടു അല്ലേ. അതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കാഷ്യൂ ആദ്യം സോക്ക് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്കതിൻ്റെ പേസ്റ്റ് തയ്യാറാക്കാം. ഓക്കെ, മനസ്സിലായോ? ആദ്യം ഇപ്പോൾ ഇതിലേക്ക് ഇടുന്നതിന് പകരം നിങ്ങൾക്ക് ആദ്യം ഈ കാഷ്യൂ നട്ട് വെള്ളത്തിൽ സോക്ക് ചെയ്ത് അത് പേസ്റ്റാക്കി എടുക്കാം. അതേപോലെ തന്നെ തക്കാളി, അതും നമുക്ക് പ്യൂരിയാക്കി മാറ്റാം. പിന്നെ നമുക്ക് ഈ ഈ സവോള ഈ പാനിൽ ഇതുപോലെ ചൂടാക്കിയതിന് ശേഷം സവോള ഒന്ന് കുക്ക് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഒന്ന് ചൂടാറിയിട്ട് നമുക്ക് മിക്സിയിലൊന്ന് പേസ്റ്റാക്കി എടുക്കാം. അങ്ങനെ ത്രീ ടൈപ്പ് രീതിയിൽ എടുക്കാം. ഇതിപ്പോൾ ഞാനെല്ലാം കൂടി ഒന്നിച്ചിട്ടു എന്നല്ലേ ഉള്ളൂ, ഇത് നമുക്ക് മൂന്ന് രീതിയിൽ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം. ഓക്കെ, ഞാനൊരു എളുപ്പമൊഴിക്ക് ഇങ്ങനെ ചെയ്തു എന്ന് മാത്രം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്താലും മതിയാവും. ഓക്കെ, അപ്പോൾ കാഷ്യൂ പേസ്റ്റ് ആക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതൊക്കെ കുക്ക് ചെയ്തിട്ട് ലാസ്റ്റൊക്കെ ചേർത്താലും മതിയാവും കാഷ്യൂ പേസ്റ്റൊക്കെ. അതുപോലെ തന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയും മൂന്ന് സംഭവങ്ങളും നമ്മൾ പേസ്റ്റാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ കടായി വെച്ചിട്ട് അതിലേക്ക് ബട്ടർ ഓയിലോ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഗ്രീൻ ചില്ലി ഇതൊക്കെ ഇട്ട് വഴറ്റിയതിന് ശേഷം നമ്മൾ ഈ പേസ്റ്റാക്കിയിട്ടുള്ള സവോള ഒക്കെ ചേർത്ത് വഴറ്റുക. അതുപോലെ തന്നെ ടൊമാറ്റോയുടെ പേസ്റ്റ് ചേർത്ത് വഴറ്റുക, പിന്നെ കാഷ്യൂ പേസ്റ്റ് ചേർക്കുക, പിന്നെ മസാലപ്പൊടികൾ ചേർക്കുക, അങ്ങനെയൊക്കെ ചെയ്യാം. മനസ്സിലായി ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അതല്ലെങ്കിൽ ഇത് എളുപ്പ വഴിയാണ്. നമ്മളിതെല്ലാം ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം കാഷ്യു, ഒനിയൻ, അതുപോലെ തന്നെ തക്കാളി, ഓക്കെ, ടൊമാറ്റോ ഒക്കെ ചേർത്ത് വഴറ്റിയിട്ട് നമ്മൾ
ഒന്ന് കുക്കാക്കിയതിന് ശേഷം നമ്മളിത് ചൂടാറി അതൊന്ന് കൂളാകും. കൂളാക്കിയിട്ട് ചൂടാറിയതിന് ശേഷം നമ്മൾ മിക്സിയിൽ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കും. ഇതാണ് സംഭവം. അപ്പോൾ ഇതൊക്കെ ഈസി വഴി. അപ്പോൾ ഞാനിപ്പം കുറച്ചുകൂടി ഈസി വഴിയാണ് ഞാൻ നോക്കുക. എനിക്കതാണ് ഇഷ്ടം. നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ നമുക്ക് ആ രീതിയിൽ മെത്തേഡും യൂസ് ചെയ്യാം. അതിനുള്ള സമയം ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ എങ്ങനെ വെച്ചാലും ഒരു ടേസ്റ്റ് തന്നെ കിട്ടുന്ന വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഇതൊന്ന് കുക്കാവട്ടെ. നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന ബട്ടർ എന്ന് പറയുന്നത് സോൾട്ടഡ് ബട്ടറാണ്. അപ്പോൾ അതിലും കുറച്ച് ഉപ്പുണ്ടാവും. അപ്പോൾ ഉപ്പ് ചേർത്തിട്ട് വഴറ്റും. ഇതിന് ആ പച്ചച്ചുവ മാറുന്ന വരെ ഒന്ന് വഴറ്റിയാൽ മതി. അല്ലാണ്ട് ബ്രൗൺ കളർ ആവേണ്ട കാര്യമൊന്നുമില്ല. അതിൻ്റെ ആ ഒരു എല്ലാ വെജിറ്റബിൾസിൻ്റെ അതായത് തക്കാളിയുടെയും സവോളയുടെ ഒക്കെ ആ ഒരു പച്ചച്ചുവ മാറുന്ന വരെ ഒന്ന് വഴറ്റാം. അത്ര വേണ്ടു. പിന്നെ ക്യാഷ് ഒന്ന് കുതിർന്ന് ഒന്ന് കുതിർന്ന് കിട്ടുക. അതൊക്കെ കുക്കാവും. ഈ ഒരു ഇതിൽ കിടന്ന് കുക്കാവും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞപോലെ നേരത്തെ സോക്ക് ചെയ്ത് വെക്കാം. ക്യാഷ് സോക്ക് ചെയ്ത് വെച്ചിട്ടായാലും പേസ്റ്റ് ആക്കാണ്ട സോക്ക് ചെയ്ത് വെച്ചിട്ടായാലും നിങ്ങൾക്ക് ഇതിലേക്ക് ഡയറക്റ്റ് ചേർക്കാം. അങ്ങനെയും ചേർക്കാം. ഓക്കെ. അപ്പോൾ ഏതൊക്കെ മെത്തേഡ് വേണം പല രീതികളും നമുക്ക് ചെയ്യാൻ പറ്റും. അത് ഇങ്ങനെ വേണം എന്നുള്ളത് നമ്മുടെ തീരുമാനം. ഓക്കെ. നമുക്ക് തീരുമാനിക്കാൻ നോക്കാം. നമ്മുടെ സമയത്തിനനുസരിച്ച് നമുക്കത് മാറ്റങ്ങൾ വരുത്താം. അപ്പോൾ ഇതൊന്ന് കുക്കാവട്ടെ. അതുവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. ഗൈസ്, അങ്ങനെ നമ്മുടെ സവോള തക്കാളി കാഷ്യൂ ഒക്കെ കുക്കായിട്ടുണ്ട്. നമുക്ക് ഇനി ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി ഇത് ഒന്ന് ചൂടാറിയതിന് ശേഷം മിക്സിയിൽ നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. അതാണ് കാര്യം. ഓക്കെ. അപ്പോൾ അതുവരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ. സോ ഗായ്സ്, അങ്ങനെ നമ്മൾ സവോള കാര്യങ്ങൾ സവോള തക്കാളി കാഷ്യൂനട്ട് നമ്മൾ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത കാര്യങ്ങളിലേക്ക് കിടക്കാം. അതിനായിട്ട് നമ്മളൊരു കടായി വെക്കുക. അതിലേക്ക് ഞാൻ കുറച്ചും കൂടി ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓൾറെഡി ഇതിൽ കുറച്ച് ഓയിലുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് ഇതായതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർക്കാം. ഞാനിവിടെ ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ ചതച്ചെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്, കണ്ടില്ലേ. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1 ടേബിൾ സ്പൂണോളം വേണം. ഞാനിവിടെ കുറച്ച് ചേർക്കുന്നുള്ളൂ. അപ്പോൾ അത് ചേർക്കും. ആ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റുക. അതിൻ്റെ ഒരു 10 ചുവ മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. എനിക്ക് ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ പട്ട, ഗ്രാമ്പൂ, അങ്ങനെ ബേ ലീഫ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആദ്യമേ ചേർത്ത് അതിൻ്റെ ഒരു ഫ്ലേവർ നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. പിന്നെ നമ്മൾ ഗരം മസാല ചേർക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ബട്ടറ് ചൂടാവുന്ന സമയത്ത് പട്ട, ഗ്രാമ്പൂ, ഏലക്ക സംഭവങ്ങളൊക്കെ ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഇത് പലരും പല വേർഷൻസ് ചെയ്യുന്നുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു വേർഷൻ കൂടി ഉണ്ട് കേട്ടോ. അത് ഞാൻ പിന്നെ പ്ലെയിങ്ക് ഞാൻ കാണിക്കാം. ഇപ്പോൾ ജസ്റ്റ് ഇപ്പോൾ നമുക്ക് ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കാം. ഓക്കെ. ഇപ്പോൾ ഓരോ എന്താ പറയുക, ഓരോ റെസിപ്പിക്കും പല ടൈപ്പ് ഓഫ് വേർഷൻസ് ഉണ്ട്. എന്താ പറയുക, അതിൽ എങ്ങനെ പറയാം, പല പല ഇൻഗ്രീഡിയൻസിലെ വ്യത്യാസങ്ങൾ, ഉണ്ടാക്കുന്ന രീതിയിലുള്ള വ്യത്യാസങ്ങൾ, അങ്ങനെ പല ടൈപ്പ് ഓഫ് വേർഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു സുഖം അല്ലെങ്കിൽ സിമ്പിളായിട്ട് തോന്നുന്നതും കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ട് നമുക്ക് തോന്നുന്ന ഇൻഗ്രീഡിയൻസ് നമ്മൾ നോക്കിയിട്ട് നമ്മളത് തയ്യാറാക്കുക എന്നുള്ളതാണ്. നമുക്ക് എളുപ്പം പറ്റുന്ന രീതി. ഇപ്പോഴത്തെ ലൈഫ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബിസി ലൈഫ്. സോ നമുക്ക് കൂടുതലും ഈസി വേർഷൻസ് ആണ് കൂടുതൽ താല്പര്യം. അപ്പോൾ ഇതിനേക്കാളും ഈസി വേർഷൻസ് ഉണ്ടെങ്കിൽ ഞാൻ വേറൊരു ദിവസം കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇത് വളരെ ഈസിയാണ്. ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം കൂടി ഞങ്ങൾ വഴറ്റി അരച്ചെടുക്കാം. അങ്ങനെയും ചെയ്യാം. ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വരെ നമുക്ക് അത് ചേർത്തിട്ട് വഴറ്റിയിട്ട് നമ്മൾ സവോളയുടെ കൂട്ടത്തിലോട്ട് വഴറ്റിയിട്ട് നമുക്കൊരു പേസ്റ്റ് സോറി വഴറ്റിയതിന് ശേഷം നമുക്ക് നമ്മൾ നേരത്തെ ഇപ്പോൾ സവോള പേസ്റ്റാക്കി വെച്ചിട്ടില്ലേ, അങ്ങനെ ചെയ്യാം. ഓക്കെ. അപ്പോൾ അതാ ഇതൊന്ന് ഇതിൻ്റെ ഒരു പച്ചമുളക് മാറിന് വരെ ഒന്ന് ഇങ്ങനെ കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാനൊരു 2 ഗ്രീൻ ചില്ലി കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ 2 ഗ്രീൻ ചില്ലി നല്ല എരിവുള്ളതാണ്. അതുകൊണ്ട് ഞാൻ 2 ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് എരിവ് കുറവാണെങ്കിൽ ഒരു 2, 3, 4 ചേർക്കാം. അത് നിങ്ങളുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച്. ഇപ്പോൾ ഞാനിവിടെ എടുക്കുന്ന പനീർ എന്ന് പറയുന്നത് 200 ഗ്രാം പനീർ, അതിൻ്റെ ക്വാണ്ടിറ്റി കാണിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമ്മൾ മറ്റുള്ള ഇൻഗ്രീഡിയൻസും എന്താ പറയുക, എല്ലാ ഇൻഗ്രീഡിയൻസും കൂട്ടിയെടുക്കാം. ഓക്കെ. അപ്പോൾ ഇതൊന്ന്
വഴറ്റട്ടെ. നല്ലൊരു പച്ചുക മാറുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോ ഉണ്ടല്ലോ മട്ടർ പനീറിൻ്റെ ഒരു വീഡിയോ, ഞാൻ ഒരു റെസിപ്പിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ കണ്ടിട്ടുണ്ടോ കാണാത്തവരുണ്ടെങ്കിൽ വീഡിയോ കാണുക. കണ്ടിട്ടുള്ളവരോട് ഞാൻ പറയാണ്, അല്ല എല്ലാവരോടും കൂടി ഇട്ടുണ്ട് പറയുന്നത്, അതിൽ ഞാനൊരു ക്രീമും ചേർത്തിട്ടില്ല. അതായത് ഇപ്പോൾ എന്താ പറയുക, ഫ്രഷ് ക്രീമോ അല്ലെങ്കിൽ കാഷ്യൂ പേസ്റ്റോ ആ സംഭവമൊന്നും അവർ ചേർത്തിട്ടില്ല. ഞങ്ങൾക്കൊരു ക്രീമി ടെക്സ്ചർ അതിന് വേണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ കാഷ്യൂ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. മട്ടർ പനീർ റെസിപ്പിയുടെ കാര്യമായിട്ടോ ഞാൻ ഈ പറയണേ, അതിൽ ഞാൻ ഈ വക കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ക്രീമി ടെക്സ്റ്റർ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ചേർക്കാം. ഓക്കെ, ഇതൊക്കെ നമ്മുടെ ചോയ്സ് അനുസരിച്ച് നമുക്ക് മാറ്റാവുന്ന കാര്യമാണ്. അയ്യോ, നമ്മുടെ ഗാർലിക് കൂടെ ഇതേ കരിഞ്ഞു പോയി തുടങ്ങി. ഇനി നമുക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. മഞ്ഞൾപ്പൊടി ചേർക്കാം, ഇനി മുളക് പൊടി ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. നല്ല ചൂടായി കിടക്കുന്ന പാത്രമായത് കൊണ്ട് വേഗം ഇത് ഇങ്ങനെ ഇതായി പോവും. ഇനി അടുത്ത മസാലപ്പൊടി എന്താന്ന് വെച്ചാൽ മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ, പിന്നെ മുളക് പൊടി വേണമെങ്കിൽ അര ടീസ്പൂണിനായാലും മതി കേട്ടോ. ഒരു ടീസ്പൂൺ എടുത്തു, എനിക്കിതിരി സ്പൈസി ഇഷ്ടമായതുകൊണ്ടാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് എന്താ, വേറൊന്നുമില്ല, ഇത്രയൊക്കെ തന്നെയാണ്. പിന്നെ ഗരം മസാല ഉണ്ട്, അതൊക്കെ ലാസ്റ്റ് ചേർക്കുന്നത്. പിന്നെ കസൂരി മേത്തി ഉണ്ട്, അത് ചേർക്കണം. അപ്പം ഇതിൻ്റെ പച്ചച്ചുവ ഒന്ന് മാറട്ടെ. ആ ഒരു മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞപ്പൊടി, ഓക്കെ, അതൊന്ന് ഇങ്ങനെ വഴറ്റി കൊടുക്കാം. എൻ്റെ പച്ചുവ മാറണവരൊന്ന് വഴറ്റാം. പാത്രം നല്ല ചൂടായതുകൊണ്ട് ഇത് വേഗമാവും. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മുടെ സവോള അരച്ച സംഭവം ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ സവോള ദേ നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ടുണ്ട്. സവോള, തക്കാളി, കാഷ്യു നല്ല ക്രീമി ക്രീമിയാണ്, നല്ല ടേസ്റ്റ് ആയിരിക്കും. എനിക്ക് തക്കാളിയുടെ ഒരു സംശയമുണ്ട്, നല്ല പുളിയുള്ളതാണോ ഡൗട്ടുണ്ട്. അത്ര നല്ല പഴുത്ത തക്കാളിയല്ല, പച്ച തക്കാളിയാണ്. ഓക്കെ, ഞാൻ ഇത് കൂടി ചേർത്ത് ഒന്ന് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വഴറ്റാം കേട്ടോ. ഓൾറെഡി വഴറ്റിയതാണ്, എന്നാലും കൂടിയും മസാല കടന്നിട്ട് ഒന്ന് വഴറ്റണം. രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്യാം. കുറച്ചുള്ളി ചേർക്കാം. ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ വെള്ളം ചേർക്കാം, അതല്ലെങ്കിൽ പാൽ ചേർക്കാം. ഓക്കെ, പാലാകുമ്പോൾ കുറച്ചും കൂടി നല്ല ക്രീമി റിച്ചി ആയിട്ടുള്ളൊരു ഗ്രേവി, എല്ലാം ഭയങ്കര നല്ലൊരു യമ്മി ആയിട്ടുള്ളൊരു കറിയാണേ. അപ്പോൾ നിങ്ങൾക്ക് വേണം ഈ പാലിന് പകരം ഞങ്ങൾക്ക് സോറി ഈ വെള്ളത്തിന് പകരം ഞങ്ങൾക്ക് പാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് ഗ്രേവിയുടേതനുസരിച്ച് ഞങ്ങൾക്ക് ചേർക്കാം. പിന്നെ നമ്മൾ ഫ്രഷ് ക്രീം ചേർക്കുന്നുണ്ട്, പിന്നെ ഇതിൽ ഓൾറെഡി കാഷ്യൂ പേസ്റ്റ് ഉണ്ട്. ഒന്ന് കുക്കാവട്ടെ, അതിന് ശേഷം നമുക്ക് കുറച്ച് കസൂരി മേത്തിയൊക്കെ ചേർക്കാനുണ്ട്. അപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ ഗായ്സ്, അപ്പോൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞു. നമുക്ക് ഇനി ഇതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള പനീർ ക്യൂബ്സ് ചേർത്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞു 200 ഗ്രാം പനീറാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കണേ. അപ്പോൾ അത് ചേർത്തിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് കസൂരി മേത്തി, അതൊന്ന് കയ്യിലിട്ട് ഇങ്ങനെ ഒന്ന് റബ്ബ് ചെയ്തിടാണെങ്കിൽ നല്ലതാണ്. ഐ മീൻ റബ്ബ് ചെയ്യാന്ന് വെച്ചാൽ കയ്യിലേക്ക് ഇങ്ങനെ എടുത്തിട്ട് ജസ്റ്റ് ക്രഷ് ഇറ്റ്, നല്ലൊരു ഫ്ലേവർ കിട്ടും. ഓക്കെ, ഒരു ടീസ്പൂൺ ചേർക്കുന്നത്, ഒരു ചെറിയ ടീസ്പൂൺ ഞാൻ എടുത്തിട്ട് ഒരു ടീസ്പൂൺ ചേർക്കാം. ചെറിയ ടീസ്പൂൺ ആയതുകൊണ്ട് ഒരു ടീസ്പൂൺ ചേർക്കാം കേട്ടോ കസൂരി മേത്തി, അല്ലാണ്ട് അതിനെ കയ്പ്പ് വേണ്ട. ജസ്റ്റ് ഇങ്ങനെ ക്രഷ് ചെയ്തിട്ടിടാം. ഇനി നമുക്കിതിലേക്ക് ഗരം മസാല പൊടി അത് ചേർത്ത് കൊടുക്കാം. ഗരം മസാല പൊടി ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്യാം, ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഗ്രേവി ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഗ്രേവി കൂട്ടിയെടുക്കണമെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർക്കാം, അല്ലെങ്കിൽ പാല് ചേർക്കാം. പാലാണ് ചേർക്കണമെങ്കിൽ പാല് ചേർത്ത് കൊടുക്കാം, വെള്ളമാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർക്കുമ്പോൾ പച്ചവെള്ളം ചേർക്കരുത്, ഐ മീൻ നോർമൽ വാട്ടർ എന്ന് വെച്ചാൽ പച്ചവെള്ളം, തിളപ്പിച്ച ആറിയ വെള്ളം ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ തിളച്ച വെള്ളം, ഏതായാലും കുഴപ്പമില്ല, അത് ചേർത്താലും മതി. ഓക്കെ,
അപ്പോൾ ഇത് കുറച്ച് ക്രീമി ആയിട്ടുണ്ട്. നമ്മൾ കുറച്ച് നേരം പനീറിലേക്ക് ഈ മസാല പിടിക്കാനായിട്ടൊന്ന് കുക്ക് ചെയ്യണം. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഗ്രേവി ആവാം എന്നുള്ളത്. ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിക്കണേ, നമുക്ക് കുറച്ച് ഗ്രേവി വേണം. ഇപ്പോൾ നമ്മൾ പൊറോട്ട അങ്ങനത്തെ സംഭവങ്ങളുടെ കൂടെ കഴിക്കുകയാണെങ്കിൽ ഇത്തിരി ഗ്രേവി ഇല്ലെങ്കിൽ എനിക്ക് പ്രശ്നമില്ല, പക്ഷേ ഇവിടെ എൻ്റെ ഹസ്ബൻഡിന് കുറച്ച് ഗ്രേവിയൊക്കെ വേണം. അപ്പോൾ അതുകാരണം നമ്മൾ കുറച്ച് ഗ്രേവി ചേർത്ത് കൊടുക്കുക, അതായത് വെള്ളം അല്ലെങ്കിൽ പാല് ചേർത്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇനി ഇതൊന്ന് ലോ ഫ്ലെയിമിൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റോ അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് വരെ ആവാം. ഓക്കെ, കുക്ക് ചെയ്തെടുക്കാം. സോ ഗായ്സ്, അങ്ങനെ നമ്മുടെ പനീറൊക്കെ 5 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ മസാല ഒക്കെ പിടിക്കാനായിട്ട്. അപ്പോൾ അത് കഴിഞ്ഞു, ഇനി നമ്മുടെ ഫൈനൽ ടച്ച് എന്ന് പറയുന്നത് ഫ്രഷ് ക്രീം ആൻഡ് കൊറിയാൻഡർ ലീവ്സ് ആണ്. സോ ഇവിടെ ഒരു 1/2 കപ്പ് ഫ്രഷ് ക്രീം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണേ. ക്രീം നിങ്ങളുടെ ക്രീമൊക്കെ, നമ്മളിതൊക്കെ ക്രീമൊക്കെ ആക്കാന്നുള്ളത് നമ്മുടെ ചോയ്സ് അനുസരിച്ച് എന്തോരം വേണമെന്നെടുക്കാം. അപ്പോൾ ഇത് ഓൾറെഡി ഒരു ക്രീമി ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു കറിയാണ്. നമ്മൾ കാഷ്യൂ പേസ്റ്റ് ചേർത്തിട്ടുണ്ട്, ബട്ടറിലാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഓയിലുണ്ടെങ്കിലും ബട്ടറുണ്ട്. ദെൻ ദിസ് ക്രീം, കാഷ്യൂ, സോറി, ഫ്രഷ് ക്രീം. ഓക്കെ, വാവ്, കണ്ടോ നല്ല ക്രീമി ആയിരിക്കും. ഇപ്പോൾ എന്ത് രസമല്ലേ. ചില ഷാഹി പനീർ വൈറ്റ് കളറായിട്ടിരിക്കും, ബിക്കോസ് അതിൽ ഈ മുളക് പൊടിയൊന്നും ചേർക്കില്ല, പെപ്പർ മാത്രം ചേർത്തിട്ടാണ് ഉണ്ടാക്കുക. ചിലയിൽ ഇതുപോലെ ഇങ്ങനെ മസാലകൾ ചേർത്തിട്ട് ഉണ്ടാക്കും. സോ അപ്പോൾ അങ്ങനെ വേർഷൻസ് വ്യത്യാസങ്ങളുണ്ട്. നമ്മൾ കുറച്ചും മസാലയായിട്ടാണ് ചേർത്തിരിക്കുന്നത്. സോ ഗൈസ്, ലുക്ക് അറ്റ് ദിസ്, ഭയങ്കര ക്രീമി ആയിട്ടാണ്, യമ്മി, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഉപ്പിൻ്റെ കാര്യമൊക്കെ നോക്കുക, കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കണം. ഇനി കുറച്ച് ഫൈനൽ ടച്ച്, ഒരു 2-3 മിനിറ്റ് കൂടി കുക്ക് ചെയ്യാം. ഒക്കെ ഫ്രഷ് ക്രീം ചേർത്തത് കൊണ്ട് ലോ ഫ്ലെയിമിൽ ചെയ്യാം കേട്ടോ, ഹൈ ഫ്ലെയിമിലല്ല. അപ്പോൾ 2-3 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. സോ ഗൈസ്, അങ്ങനെ നമ്മുടെ ഷാഹി പനീർ ഫൈനൽ ടച്ച്, എന്താണ്, കൊറിയാൻഡർ ലീവ്സ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഷാഹി പനീർ. ഇപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യുക, ഇറ്റ്സ് യമ്മി. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, ഉപ്പ് ഒക്കെ കുറവുണ്ടോ നോക്കിയിട്ട്, അപ്പോൾ കുറച്ച് കുറവുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തു. പക്ഷേ ദ ടേസ്റ്റ് ഇസ് വെരി യമ്മി, ഡെലീഷ്യസ് ആയിട്ടുള്ളൊരു ക്രീമി ആയിട്ടുള്ളൊരു എന്താ പറയുക, ഒരു നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം കേട്ടോ, ഒരു ഡിഷാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ ഇതിൻ്റെ കോമ്പിനേഷൻസ് എന്തിൻ്റെ കൂടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഞാൻ പറയണത്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളതൊക്കെ. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യുക, അതാണ് എനിക്ക് മെയിനായിട്ട്. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഇതെങ്ങനെയുണ്ട് എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ എഴുതി അറിയിക്കുക ഇൻ ദ കമൻറ്റ് ബോക്സ്. ആൻഡ് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ലൈക്ക് ചെയ്യുക. അപ്പോൾ അത് ലൈക്ക് ചെയ്യുക, ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, അല്ലെങ്കിൽ വേണ്ട, ലൈക്ക് ചെയ്യേണ്ട, അത്രേ ഉള്ളൂ. പിന്നെ വേറെ എന്താ, അതുപോലെ തന്നെ ഞങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അവരും ഒന്ന് തയ്യാറാക്കട്ടെ, ഉണ്ടാക്കി നോക്കട്ടെ. അപ്പോൾ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ, നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസുകൾ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അതെങ്ങനെ കിട്ടണേ നിങ്ങൾക്ക് അറിയണമെന്ന് വെച്ചാൽ, നമ്മൾ ഈ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കനുണ്ട്, ആ ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ, പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. മനസ്സിലായോ? സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ആ, കുറു തുടങ്ങി. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം. സോ ടിൽ ദെൻ, ടാറ്റ, ബൈ ബൈ. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഇനിയും ഇതുപോലെ പുതിയ പുതിയ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എനിക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ. Welcome to Sumaki Food Vlog, where we cook with flair. Delicious recipes made with love and care.